ഹലോ, ഹായ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നൊരു ഔട്ടിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ നോമ്പിൻ്റെ മുമ്പായിട്ട് നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കറങ്ങാൻ പോകും കേട്ടോ. അപ്പോൾ നോമ്പ് വന്നതിന് ശേഷം അല്ലാതെ ഒന്നും പുറത്ത് പോയിട്ടില്ല. ഒന്നാമത് ഭയങ്കര ചൂടുമാണ്, അങ്ങനെ പോകേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നെന്തായാലും നോമ്പ് തുറന്ന് തറാവിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഔട്ടിങ്ങൊക്കെ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ റോസ് ലോഞ്ചിൽ അവിടെ ഒരു ചെറിയ പരിപാടി ഉണ്ടല്ലോ, നോമ്പ് തുറ പരിപാടി. അപ്പോൾ ആ നോമ്പ് തുറക്കാനൊന്നല്ല കേട്ടോ, നമ്മൾ തറാവിയൊക്കെ കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് അവിടെ ഒരു കുറച്ച് സ്റ്റാളും കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്നാക്സും അതോ ഇതൊക്കെ ആയിട്ട്. അപ്പോൾ അതൊന്ന് കാണാം എന്താണെന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. സമയം 11:30 കേട്ടോ. പക്ഷെ എന്നാലും ടൗണിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, ഇപ്പോൾ പഴയ പോലെ അല്ലല്ലോ. രാത്രി 11 മണിയായാലും 12 മണിയായാലും ഒക്കെ പുറത്ത് ആൾക്കാരാണ്. ഒന്നാമത് കുറേ കടകളും സ്ട്രീറ്റ് ഫുഡും തട്ടുകട അതും ഇതും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ രാത്രിയൊക്കെ അധികം പുറത്തുനിന്നാണല്ലോ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ റോസ് ലോഞ്ചിലാണ് പരിപാടി. അപ്പോൾ കുറേ ദിവസമായി ഒന്ന് പോകണമെന്ന് വിചാരിക്കുന്നു. പിന്നെ തറാവിയൊക്കെ കഴിഞ്ഞാകുമ്പോഴേക്കിനും 11:30, 11:30, 12 ഒക്കെ ആകുമ്പോൾ പിന്നെ മടിയാവും കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും ജസ്റ്റ് ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ അവിടെ എത്തി കേട്ടോ. എന്താ അവിടെ എത്തുമ്പോഴേക്കിനും ലൈറ്റും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്, നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോമ്പ് തുറം കാര്യങ്ങളൊക്കെ എന്നുണ്ട് അവിടെ. ഒരാൾക്ക് ഇത്ര രൂപയെന്ന് വെച്ചിട്ട് അതിനുള്ളിൽ നോമ്പ് തുറയൊക്കെ ഉണ്ട്. ഇത് അതിൻ്റെ സൈഡിലായിട്ട് റെഡിയാക്കിയിട്ടുള്ളതാണ്. ഇതൊരു മണി വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്, വന്നും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല എന്താ പറയുക, പഴയ കാലത്തെ ആ സർക്കസ് കൂടാരാണ് കേട്ടോ ഓർമ്മ വന്നത്. അതേ ഒരു ഷേപ്പിൽ ഇങ്ങനെ എന്താക്കി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇവിടെ എന്താ പറയുക, എന്തൊക്കെയുള്ളതെന്ന് വെച്ചാൽ പാനിപൂരി ഉണ്ട്, അവിൽ മിൽക്ക് ഉണ്ട്, പിന്നെ ഇതെന്തോ ഒരു അറേബ്യൻ ഫുഡാണ് തോന്നുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബ്രോസ്റ്റ്, ചട്ടിപ്പത്തിരി, പാൽപ്പത്തിരി, പിന്നെ ചോക്ലേറ്റ്, മൊഹീറ്റോ, ഐസ്ക്രീം, അങ്ങനെ അങ്ങനെ എന്താ കണ്ണൂർ കോക്ടെയില്, അങ്ങനെ ഓർമ്മ വരുന്നൊക്കെ പറയുകയാണ് കേട്ടോ. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും വയറ് വല്ലാണ്ട് ഫുള്ളാക്കാതെ പോയാൽ കുറച്ചൊക്കെ വാങ്ങി കഴിച്ചാൽ പോരാ കേട്ടോ. മോമോസൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും സംഭവം നല്ല ഉഷാറാണ്, അത്യാവശ്യം ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താ പറയുക, നോമ്പിന് ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി വരാം, അത്രേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നുമില്ല കേട്ടോ. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടല്ലേ ഇറങ്ങണത്, അതുകൊണ്ട് വല്ലാണ്ട് കഴിക്കാനൊന്നും തോന്നില്ല. അപ്പോൾ ഞങ്ങൾ ഒരു മൊഹീറ്റൊക്കെ കുടിച്ചു, പിന്നെ പാനിപൂരി കഴിച്ചു. പാനിപൂരി കുഴപ്പമില്ല കേട്ടോ, ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഒരാൾക്ക് പിന്നെ പാനിപൂരി വേണമെന്ന് പറഞ്ഞു, ഒരാൾക്ക് ചോക്ലേറ്റ് മതി എന്ന് പറഞ്ഞു. ചോക്ലേറ്റിൻ്റെ സിറപ്പാണ് കേട്ടോ ഒരു ഗ്ലാസ്സിൽ, അതെനിക്ക് അത്ര ഇഷ്ടമായില്ല കേട്ടോ. നമ്മൾ വിചാരിച്ച അത്ര ടേസ്റ്റ് എന്ന് പറയാം, നമ്മൾ കേക്കിലൊക്കെ ഒഴിച്ച് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവും, ഇത് ജസ്റ്റ് അത് മാത്രമേ ഉള്ളൂ. പിന്നെ അത് ആലിയ ബട്ട് കേക്ക്, കുഴപ്പമില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കഴിക്കുകയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ക്രീമി ആയിട്ട് അത് നല്ല ടേസ്റ്റായിട്ട് തോന്നി. പിന്നെ അവിടെ ബീഫും പഴംപൊരിയൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ ആലിയ ബട്ട് കേക്ക്, നല്ല ക്രീമി ആയിട്ടുള്ള കേക്കാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പക്ഷെ നല്ല മധുരമാണെന്ന് മാത്രം. ഇവിടെയാണ് കേട്ടോ നമ്മളെ എന്താ പറയുക, സോഡയോ മൊഹീറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെന്താ, കുലുക്കി സർബത്തോ എന്തൊക്കെ ഉണ്ട്, എന്തൊക്കെയോ ഇങ്ങനെ കുപ്പിയിലൊക്കെ ഇട്ട് കുലുക്കുന്നതൊക്കെ കാണുന്നുണ്ട്. ആ പിന്നെ ഒരു സ്റ്റാളിൽ ഉപ്പിലിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ കഴിച്ചേ. അപ്പോൾ ഇതൊക്കെ നമുക്ക് നോമ്പ് തുറന്നതിന് ശേഷം നമുക്ക് ഭയങ്കര ദാഹം ഉണ്ടാവുമല്ലോ, ചൂടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. അപ്പം നമ്മൾ അതൊക്കെ കഴിച്ചു. പിന്നെന്താ, പാനിപൂരിയൊക്കെ കഴിച്ചു. പിന്നെ അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി നമ്മൾ റോസ് ലോഞ്ചിലേക്ക് പോണ വഴിയൊക്കെ നന്നായിട്ട് ലൈറ്റൊക്കെ വെച്ച് നല്ലോണം മോടി പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയാണ്. പിന്നെ സ്വീറ്റ് കോൺ ഉണ്ട്, അത് കഴിച്ചു. അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളത് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മളെ റോസ് ലോഞ്ചിക്ക് നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോഴുള്ള വഴി നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള ആ വഴിയാണല്ലോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതലൊന്നുമില്ല കേട്ടോ, അത്രേ ഉള്ളൂ. ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എല്ലാവരും പോകണം എന്നൊന്നും പറയണില്ല, കാരണം നോമ്പാകുമ്പോൾ എല്ലാവർക്കും പുറത്ത് പോകണമെന്നും ഇഷ്ടമുണ്ടാവില്ലല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണോ.